കൊടിയത്തൂർ കോട്ടമഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ തകർന്ന ഭാഗം പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് CPIM കൊടിയത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചില സാങ്കേതിക തകരാർ മൂലം അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുമായി UDF ജമാഅത്ത് കൂട്ടുകെട്ട് കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്നും ഇടത് നേതാക്കൾ ആരോപിച്ചു. കൊടിയത്തൂർ കോട്ടമഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ തകർന്ന ഭാഗം പരിശോധിച്ച് പോരായ്മകൾ പരിഹരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് CPIM കൊടിയത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമഴി പാലം അപകട ഭീഷണിയിലായിട്ട് വർഷങ്ങളോളമായി. ജനങ്ങളുടെ ഭീതിയകറ്റി തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് മുൻകൈയെടുത്താണ് 4 കോടിയിലേറെ രൂപ വകയിരുത്തി പാലം പുതുതായി നിർമ്മിക്കാനും വെള്ളപ്പൊക്ക ഭീഷണിയെ അതിജീവിക്കാൻ ഉയർത്തിക്കെട്ടി അപ്രോച്ച് റോഡ് നിർമ്മിക്കാനും ഫണ്ട് വകയിരുത്തിയതെന്നും ഇരു ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ അഭിലാഷമാണ് പൂർത്തിയാവുന്നതെന്നും CPIM നേതാക്കൾ പറഞ്ഞു. നിർമ്മാണത്തിലെ ചില സാങ്കേതിക തകരാർ മൂലം അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി തകർന്നിരുന്നു. ഈ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുമായി UDF ജമാഅത്ത് കൂട്ടുകെട്ട് കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും നിർമ്മാണ പ്രവൃത്തി തടയുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായി റോഡ് പ്രവൃത്തിക്ക് സംരക്ഷണം നൽകുകയാണ് ഉണ്ടായതെന്ന് CPIM നേതാക്കൾ അവകാശപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ചിരകാല അഭിലാഷമായിരുന്നു ഈ പാലവും ഈ അപ്രോച്ച് റോഡും. അതിന്റെ പണി നടന്നപ്പം അതിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ഒരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം 20 മീറ്ററോളം കെട്ട് പിന്നെ പുഴയിലേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള, ഈ പണി നിർത്തിവെക്കാൻ പാടില്ല ഒരിക്കലും. അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. അവരത് മണ്ണ് പരിശോധന അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഈ പണി നിർത്തിവെക്കരുത്. ഉടനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പണി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPIM ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ CTC അബ്ദുള്ള, CPIM കൊടിയത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് കാരക്കുറ്റി, LDF കൺവീനർ കരീം കൊടിയത്തൂർ, നാസർകൊളായി, അരുൺ ഇ, അനസ്താളത്തിൽ ഷംസുദ്ദീൻ കുന്നത്ത് തുടങ്ങിയവർ നാട്ടുകാരോടൊപ്പം ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.